ഹായ് ഫ്രണ്ട്സ് ഞാൻ പല്ലവി നായർ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു പല്ലവി ആൻഡ് വ്ലോഗ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോയിലെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്ത പാറ്റേൺ അത് ബ്ലൗസ് ആകാം ചുരിദാർ ആകാം അതിന് കറക്റ്റ് ഇതുപോലെ വരുന്ന സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ചില ഫ്രണ്ട്സിന് എപ്പം വരുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഇതിൻ്റെ പോലെ തന്നെ നമുക്ക് സ്ലീവ്സ് കിട്ടത്തില്ല ഒന്നെങ്കിലും ചെറുതായി ചെറുതായിപ്പോവും അപ്പം കറക്റ്റ് ഇവിടം വരെ വരുന്ന കറക്റ്റ് സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങളെ പാറ്റേണിനെ അനുസരിച്ചുള്ള സ്ലീവ്സ് അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് ഫാമിലിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ ഒരു ചുരിദാറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ൊക്കെ മാർക്കിംഗ് കാണുന്നെന്ന് വിശ്വസിക്കുന്നു ചാർട്ട് പേപ്പർ തീർന്നു പോയിരിക്കുന്നു ഫ്രണ്ട്സ് സോറി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഞാൻ എല്ലാം പ്രൊഫഷണൽ സ്റ്റൈലിലുള്ള കട്ടിങ്സും സ്റ്റിച്ചിങ് ആണ് കാണിക്കാറ് ചാനലിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഒരു ചുരിദാറിൻ്റെ പാറ്റേൺ ആണ് എങ്ങനെയാണ് ഈ പാറ്റേണിൻ്റെ അക്കോർഡിങ് നമുക്കൊരു സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഷോൾഡറിന്റെ സൈഡാണ് ഇത് ഇത് നെക്ക് സൈഡാണ് ഇത് കൈക്കുഴി വരച്ചാണ് അപ്പോൾ കൈക്കുഴീൻ്റെ ഷോൾഡറിൻ്റെ അവിടുന്ന് നിങ്ങളെ പാറ്റേൺ എവിടം വരെ ഉണ്ട് ഇത് ഇത് എക്സ്ട്രാ ആണ് ഇവിടം വരെയാണ് നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ ക്രോസിൽ മാർക്ക് ചെയ്തത് സീം എക്സ്ട്രാ കൊടുത്ത സീമാണ് അത് നിങ്ങൾ നിങ്ങളെത്രയാണ് കൊടുത്തത് അത് മാറ്റർ അല്ല എന്തു ചെയ്യാണെന്ന് വെച്ചാൽ ഈ കോർണർ തൊട്ട് ഇവിടുന്ന് അടുത്ത ഈ കോർണർ വരെ ഇങ്ങനെ അളന്ന് നോക്കണം കണ്ടോളും ഇതുപോലെ അപ്പം നമുക്ക് കിട്ടുന്നത് ഏഴ് മുക്കാൽ ഇഞ്ചുണ്ട് സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസാണ് നമുക്ക് ഈ അളന്ന് നോക്കിയപ്പം കിട്ടുന്നത് അപ്പോൾ ഇത് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം സ്ലീവ്സ് കട്ട് ചെയ്യേണ്ട എങ്ങനെ നോക്കാം സ്ലീവ്സിന് ആവശ്യമുള്ള ഒരു ഇത് നിങ്ങൾ എടുക്കാം ഞാൻ സിംഗിളാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുപോലത്തെ രണ്ട് പീസ് എടുക്കണം എന്നിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം അപ്പം നല്ല വശം രണ്ടിനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം അതിനെ ഇങ്ങനെ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കാൻ ഞാൻ ഒരു സ്ലീവ്സ് മാത്രമാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഫോൾഡ് ചെയ്ത വശം എൻ്റെ സൈഡിലും ഇവിടെ ഇത് ഓപ്പൺ സൈഡാണ് ഉള്ളത് ഇതിൻ്റെ വിടുത്ത് എത്ര എടുക്കണം എന്നായിരിക്കും നിങ്ങളെ മനസ്സിൽ വന്നത് അപ്പൊ ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലെങ്ത് പ്ലസ് വൺ ഇഞ്ചസ് ലൈനിങ് ഇല്ലാത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇവിടെ മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് ഇവിടെ നമുക്ക് ഷോൾഡറും ബോഡി പാർട്ടും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് അര ഇഞ്ച് ഒന്നര ഇഞ്ച് അതിൽ എക്സ്ട്രാ കൊടുക്കണം എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് നിങ്ങൾ എടുത്തോളും ത്രീ ഫോർത്ത് എടുത്തോളും ലോങ്ങ് സ്ലീവ് എടുത്തോളും ആ ലെങ്ത് പ്ലസ് ഇത്ര നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തോണം ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊരു സ്റ്റാൻഡേർഡ് മെ മെഷർമെൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് നല്ല ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്ലീവ്സ് എങ്ങനെയാണ് തയ്ക്കേണ്ടത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ കട്ടിങ്ങും ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ്സ് സ്ലീവ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്ത എല്ലാം കാണാം പല്ലവി എൻ ആണ് ചാനലിൻ്റെ പേര് ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ എടുക്കാം ഇതാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സൈഡ് ഇത് നമ്മൾ സ്ലീവ്സ് ഓപ്പൺ ഉള്ള ഭാഗമാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ഈ ലൈനിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് ഇഞ്ച് വരച്ച ലൈനിൻ്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ അളക്കുമ്പം ക്രോസിൽ അളന്നപ്പം ഇത് എത്രയാണ് കിട്ടിയത് ആ മാർക്കിംഗ് ആണ് നമ്മൾ ഇനി ഈ വരേൻ്റെ മുകളിൽ ചെയ്യേണ്ടതാ ഇത് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് ക്രോസിൽ ഈ വരേൻ്റെ മുകളിൽ അതിനെ വെക്കണം ഇങ്ങനെ അപ്പം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് ആ സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് ഈ ലൈനിൻ്റെ മുകളിൽ എവിടെയാന്ന് കിട്ടുന്നത് ഇങ്ങനെ നോക്കണം ഇതാണ്ടോ ഇങ്ങനെ ഇത് വളരെ ഈസി മെത്തഡാണ് ഫ്രണ്ട്സ് പിന്നെ സ്ലീവ്സിൻ്റെ കട്ടിങ് ആണ് നമ്മൾ എത്ര പ്രാവശ്യം തന്നെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും അത്ര നല്ല നമുക്ക് കർവ് ഒക്കെ വരച്ചെടുക്കാൻ പറ്റും വേറെ സ്ലീവ്സിന് ലോജിക് ഒന്നുമില്ല ഈ അരഞ്ച് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയുള്ളൂ ഇത് ഈസി മെത്തേഡാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളും ഇനി എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് താഴോട്ട് ഒരു ഒരു ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ആ മൂന്നിഞ്ചിൻ്റെ മാർക്കിംഗ് എല്ലാ സ്ലീവ്സിലും ചെയ്താൽ കറക്റ്റ് തന്നെ ആയിരിക്കും ഇനി നമ്മൾ ഇങ്ങോട്ട് ഈ ലൈനിൽ മാർക്ക് ചെയ്ത ഈ മാർക്കിംഗ് ഉണ്ടല്ലോ ഈ മാർക്കിങ്ങും ഈ മൂന്നിഞ്ചിൻ്റെ മാർക്കിങ്ങിന് ഒന്ന് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് ഒന്ന് തിരിച്ചു വെച്ചോട്ടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈസിയാകും ഞാൻ എല്ലാം ഫ്രീ ഹാൻഡോടാണ് വരയ്ക്കുന്നത് സ്ലീവ്സിൽ നിങ്ങൾക്ക് റിങ്കിൾസ് വരാണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ദാ ഇതിൻ്റെ മുകളിൽ തന്നെ പോകണം ചെറുങ്ങനെ ഒന്ന് ദൈവം ഇതിൻ്റെ കുറച്ച് വെളിയിലോട്ടാണ് ഞാൻ പോകുന്നത് ഒരു കാലിഞ്ച് വെളിയിലോട്ട് പോയിട്ട് അതാ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകണ്ട ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ദാ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചെടുക്കണം സ്ലീവ്സിനെ കണ്ടോളൂ നമ്മൾ കൊടുത്ത പോയിൻ്റ് ഇവിടെയാണ് ഉള്ളത് ഞാൻ വരച്ചത് അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചകത്തോട്ടാണ് ഞാൻ വരച്ചെടുത്തത് ഇതുപോലെ തന്നെ നിങ്ങൾ പേപ്പറ് കട്ട് ചെയ്ത് ഒരു മൂന്നാലെണ്ണം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും എങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് ഓപ്പൺ കൊടുക്കാം സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചസ് ആണ് എൻ്റെ സ്ലീവ്സിൻ്റെ ഓപ്പൺ അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ആറര ഇഞ്ച് നിങ്ങളിത് എത്രയാണ് ഫ്രണ്ടിൽ ഓപ്പൺ ഉള്ളത് സ്ലീവ്സിൻ്റെ റൗണ്ട് അതിൻ്റെ ഹാഫ് ഇവിടെ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഫിറ്റിംഗിൻ്റെ ഇതും ഇതിനെ നമുക്കിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സീം അത്രയാണ് ബോഡി പാർട്ടിൽ ഉള്ളത് ഈ സീം അത്രയാണ് നമ്മളെ ബോഡി പാർട്ടിലുള്ളത് അത് ഇതിൻ്റെ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക ഇവിടെ കുറച്ച് കുറവ് കൊടുത്താലും മതി എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവിടെ വരുമ്പോൾ കയ്യിൻ്റെ അവിടെ അധികം തുണി വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സെയിം തന്നെ നിങ്ങൾ കൊടുത്തു പോയാൽ മതി അതൊക്കെ കുറച്ച് പഠിച്ചൊക്കെ ആയിട്ടാകുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മൾ വരുന്നത് എക്സസ് തുണി സീമ് ഇത് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം സെൻ്ററിൽ ഒരു നോച്ച് കൊടുക്കണം ആകുമ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടാവുമ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലോണം ഫിറ്റിംഗ് ചെയ്തെടുക്കാം എന്നുള്ളതും പറഞ്ഞുതരാം പക്ഷെ ഇത് കണ്ടിട്ട് കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്താൽ മതി ഇവിടുന്ന് നമ്മൾ മൂന്നിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് മാർക്കിംഗ് ഇവിടെ ആയിട്ട് വരും അത് ഇനി എന്തുയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അര ഇഞ്ചോളം നിങ്ങൾ എത്രയാണ് ഫ്രണ്ടിലത്തെ കൈ കുഴിച്ചെടുക്കുന്നത് ബോഡി പാർട്ടിൽ ആ കണക്കിന് തന്നെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം എന്നിട്ട് ഇതാ ഇവിടുന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഈ സീമിനെ വിട്ടിട്ട് ഇവിടുന്ന് മാർക്കിംഗ് തുടങ്ങണം ഇതാ ഇതേപോലെ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് മറ്റേ നമ്മളിങ്ങനെ ബിഗിയനേഴ്സിനെ ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ കാണിക്കുമ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും ഞാൻ ക്ലാസ്സസ് എടുക്കുന്നത് എനിക്കറിയാവുന്നുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ട് രണ്ടര കൊല്ലമായി അപ്പം തൊട്ട് ഞാൻ ക്ലാസ്സസ് എടുക്കും എനിക്ക് ഒരു പ്രാവശ്യം നമ്പർ ഒത്തിരി ക്ലാസ്സസ് കിട്ടാറുണ്ട് അപ്പം ഞാൻ അതാണ് എനിക്കിഷ്ടം നേരിട്ട് പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഫോറിൻ കൺട്രീസ് എന്നൊക്കെ ഒത്തിരി ചേച്ചിമാർ ക്ലാസ് ചേരാറുണ്ട് അപ്പം അതൊക്കെ അവരടുത്ത് സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ ഇത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്താണ് നമ്മൾ മാറ്റുന്നത് ഇവിടുന്ന് കട്ട് ചെയ്യരുത് ഇതാ കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ യോജിപ്പിച്ച് വരണം ആ ഒരു പീസ് നിങ്ങൾ എത്രയാണ് ഫ്രണ്ട് കൊടുത്തത് അത്ര തന്നെ കട്ട് ചെയ്യണം ഇവിടെ ഇവിടം വരെ മാത്രം കട്ട് ചെയ്യണം എന്നിട്ട് എപ്പോൾ ഒരു ഹാബിറ്റ് ആക്കണം സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് വരയ്ക്കുക അതെന്തിനാണെന്ന് തരാം ഇത് ഇനി ബോഡി പാർട്ടിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് പാർട്ടാണ് ഇത് നമ്മളെ ബാക്ക് പാർട്ടാണ് ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇത് നമ്മൾ ബാക്ക് പാർട്ട് സ്ലീവ്സിൻ്റെ കട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്താ ഇങ്ങനെയുണ്ട് നമ്മൾ സ്ലീവ്സ് കാണാൻ ഇത് ബാക്കിലത്തെ പാർട്ടും ഈ ലൈന് കാണുന്നതാണ് നമ്മളെ ഫ്രണ്ടിലത്തെ പാർട്ട് ഇങ്ങനെയുണ്ട് നമ്മൾ സ്ലീവ്സ് കാണാൻ ഇനി എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് അളന്ന് നോക്കാം നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ അപ്പം അതിൽ വെച്ച് കാണിച്ചു തരാം ബോഡി പാർട്ട് എടുത്തു ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ ആദ്യം സീമ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് കാലിഞ്ച് എത്രയാണ് യൂസ് ചെയ്യുന്നത് അതിവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പോകും ഓക്കെ ഇനി നമ്മൾ സ്ലീവ്സ് ഇത്ര ഭാഗത്ത് കറക്റ്റ് വരും കണ്ടോളൂ നമ്മൾ കട്ട് ചെയ്ത സ്ലീവ്സ് ആണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടും ഫ്രണ്ട് പാർട്ട് അറേഞ്ച് കുഴിച്ച് ഈ സ്ലീവ്സ് അവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും കറക്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം നോക്കിക്കോളൂ ഞാൻ ബി വരച്ചതാണ് ഇവിടുന്ന് വെച്ച് നോക്കാം ആയിരിക്കും കണ്ടോളൂ ഫ്രണ്ട്സ് ഇതാണ് ഇതാണ് നമ്മളെ നോക്കിക്കോളൂ നമ്മളിവിടെ ഒരു കട്ട് ഇട്ടില്ലായിരുന്നോ നോക്കിക്കോളൂ ഇതാണ് കട്ട് കണ്ടോളൂ ഇതാണ് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലീവ് സ്റ്റിച്ച് വരുന്നത് ഇവിടെ അപ്പോൾ ഇത് കണ്ടോളൂ അക്യുറേറ്റ് തന്നിട്ടുണ്ട് ഇഷ്ടമായ വീഡിയോ ടിപ്സ് പറഞ്ഞു തരാം ഫ്രണ്ട്സ് ഓക്കെ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഹാബിറ്റ് ഇതാക്കണം എപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര ടൈലർ ആണ് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ചില സമയത്തൊക്കെ വെക്കുമ്പോൾ ഇത് മാറിപ്പോവും നമുക്കത് പറ്റുന്നതാണ് നമ്മൾ ആ ഫ്ലോയിൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വിട്ടുപോകും അത് വിട്ടുപോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇങ്ങനെ ഒരു വര വരച്ചേക്കണം ആകത്തേത്തെ സൈഡിൽ എന്നിട്ട് എപ്പോൾ ശ്രദ്ധിക്കുക ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് പോർഷൻ തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എപ്പം മിഡൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ മിഡൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സ്ലീവ്സിനെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ എൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം എക്സ്ട്രാ ഒക്കെ വരുന്ന ഇങ്ങോട്ട് പോയാലും അത്ര ഫിറ്റിങ്ങിനെ ബാധിക്കില്ല അത് പക്ഷേ നിങ്ങൾ ഇവിടുന്ന് വെച്ചിട്ട് ഈ സ്ലീവ്സ് ഇങ്ങോട്ട് കടന്ന് ഈ മിഡലിൻ്റെ സെൻറ്റർ സെൻ്ററ് മാച്ച് ചെയ്യാണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയി ആ സ്ലീവ്സ് ഇടുമ്പം തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര പ്രാക്ടീസ് അല്ലാത്ത ഫ്രണ്ട്സ് ആരാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഇത്ര അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഇപ്പുറത്തെ പോർഷൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതായി ടിപ്പ് ടു തേർഡ് വൺ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എന്ന് വെച്ചാൽ ഇത് ആണ് ഇത് നമ്മളിങ്ങനെ മെഷീൻ്റെ അടിയിൽ വെച്ച് തയ്ക്കുമ്പോൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഇപ്പുറത്തെ തുണിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതിങ്ങനെ വെലിഞ്ഞ് വെലിഞ്ഞ് പോകുമ്പോൾ ഇത് എക്സ്റ്റെൻഡായി വരും അങ്ങനെ ആവാണ്ട് എക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് റണ്ണിങ് ഇടണം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയണം കേട്ടോ അപ്പം എല്ലാവരും നന്നായിട്ട് തയ്ക്കുന്ന ആൾക്കാർ കാണാറുണ്ട് വീഡിയോ എനിക്കറിയാം പക്ഷേ ബിഗിനർ ഫ്രണ്ട്സിന് ഇതൊക്കെ വലിയ ടിപ്സാണെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് വേണം ഈ സ്ലീവ്സ് വെച്ചുകൊടുക്കാൻ സ്ലീവ്സും അതുപോലെ നിങ്ങൾ കണ്ടു കാണും ഇപ്പം ക്രോസ് ആയില്ലേ ഇത് മുറിച്ചപ്പം ഇതിനെയും വലിക്കരുത് ഇതിന് എൻ്റെ ഇഷ്ടത്തിന് നല്ലതുണ്ടോ ഇതുപോലെ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ആയിരുന്നു സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ